വാൾ ഓഫ് ഡെത്ത്, മരണക്കിണർ. ജീവിക്കുവാൻ കഷ്ടപ്പെടുന്ന, യാതനകൾ സഹിക്കുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. അതിനായി എന്ത് സാഹസികതയും ചെയ്യുന്നവരും ഈ കൂട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്രാമചന്തകളിലും ഉത്സവപ്പറമ്പുകളിലും നാൽക്കവലകളിലും മറ്റും അഭ്യാസ പ്രകടനങ്ങളിലൂടെ ഉപജീവനം കണ്ടെത്തുന്ന സ്ട്രീറ്റ് മാജിക്കുകാരെ പോലെ, സൈക്കിൾ അഭ്യാസികളെ പോലെ, മയിലാട്ടക്കാരെ പോലെ നിരവധി കുടുംബങ്ങൾ നമ്മുടെ ഭൂതകാലത്തെ ഓർമ്മകളിലുണ്ട്. കാണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന മരണക്കിണർ അഭ്യാസത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഉത്സവവേളകളിലെല്ലാം ഏറെ ആകർഷകമായി നടത്തുന്ന ഒന്നാണ് മരണക്കിണർ അഭ്യാസ പ്രകടനങ്ങൾ. സർക്കസ് കൂടാരത്തിന്റെ കഥ പറഞ്ഞ 1980 പുറത്തിറങ്ങിയ മേള എന്ന മമ്മൂട്ടി ചിത്രം മരണക്കിണർ അഭ്യാസത്തിന്റെയും സർക്കസിലെ കോമാളിയായ കുള്ളന്റെ സുന്ദരിയായ ഭാര്യയുടെയും പുതുതായി അവിടെ എത്തുന്ന മരണക്കിണർ മോട്ടോർ സൈക്കിൾ അഭ്യാസിയും സുന്ദരനുമായ വിവാഹം തമ്മിൽ രൂപപ്പെടുന്ന പ്രണയവും അവർ മൂന്നുപേരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളുടെയും കഥ പറഞ്ഞ സിനിമയാണ്. ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള മരണക്കിണർ അഭ്യാസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാദ്യമായാണ് മരണക്കിണർ അഭ്യാസത്തിന്റെ വേദിയിലേക്ക് എത്തുന്നത്. ഒന്നല്ല ആറ് വാഹനമാണ്, രണ്ട് മാറുതി കാറും നാല് മോട്ടോർസൈക്കിളും. കിണറിന്റെ ഉള്ളിലേക്ക് ഉറ്റുനോക്കി ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഒരു കിളിവാതിലൂടെ ഒരു ചെറുപ്പക്കാരൻ മരണക്കിണറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. കാതടപ്പിക്കുന്ന മോട്ടോർ സൈക്കിളിന്റെ ശബ്ദത്തിന്റെ അകമ്പടിയോടെ നിമിഷങ്ങൾക്കകം മുളകൊണ്ട് കിട്ടിയ ചുറ്റുമതിലൂടെ ബൈക്ക് ഓടിച്ച് അഭ്യാസി മുകളിലേക്ക് പാഞ്ഞെടുത്തു. ഒരുവേള ഭീതിയോടെ പുറകിലോട്ട് മാറുകയും കൈയടിച്ചു പോവുകയും ചെയ്യുന്ന അഭ്യാസ പ്രകടനം. ഡെത്ത് വാളിലൂടെ അതിവേഗത്തിൽ കൈവിട്ട് ബൈക്ക് ഓടിച്ച് കാണികൾ എറിഞ്ഞുകൊടുക്കുന്ന നോട്ടുകൾ കയ്യിൽ ഒതുക്കുന്ന അഭ്യാസി. ജനങ്ങൾ ആർത്തി വിളിച്ച് അവരുടെ അഭ്യാസം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് സമയവും സംഭവിക്കാവുന്ന മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മരണക്കിണർ അഭ്യാസം ഭയമില്ലാത്ത കുറച്ചധികം മനുഷ്യരുടെ കലയാണ്. മനസ്സൊന്നു പാളിയാൽ മരണം ഉറപ്പ്. ഇതിനിടയിൽ ഈ കാഴ്ച കാണാൻ ത്രാണിയില്ലാത്തവർ കണ്ണും പൂട്ടി ഇരിപ്പിടങ്ങളിലേക്ക് അമർന്നിരിക്കുന്നു. കിണറിന്റെ രൂപത്തിൽ മരം കൊണ്ടുണ്ടാക്കിയ 20 മുതൽ 40 അടി വരെ വ്യാസമുള്ള സിലിണ്ടറിന്റെ കുത്തനെയുള്ള വശങ്ങളിലൂടെ മോട്ടോർ സൈക്കിളുകളും കാറുകളും ഓടിക്കുന്നു. ഇതോടൊപ്പം അഭ്യാസ പ്രകടനങ്ങളും. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഈ സഹോദരന്മാരോട് എന്തെന്നില്ലാത്ത ആദരവ് തോന്നിപ്പോകുന്നു. അന്നത്തെ അന്നത്തിനായി സ്വജീവൻ പണയപ്പെടുത്തുന്നവർ. മരണക്കിണറിൽ വട്ടം ചുറ്റുന്ന അഭ്യാസികളുടെ മുഖത്തെ കോൺഫിഡൻസ് ഞാൻ ശ്രദ്ധിച്ചു. ഭയമോ പരിഭ്രമമോ ലവലേശമില്ലാതെ ധീരോദത്തമായ അഭ്യാസങ്ങളിൽ മുഴുകി കാണികളെ മുഴുവൻ കയ്യിലെടുക്കുന്നവർ. അറിയാതെ ഞാൻ അവരുടെ കടുത്ത ആരാധകനായി മാറിയ നിമിഷമായിരുന്നു അത്. ഇതുവരെ മറ്റൊരു കലാകാരനോടും തോന്നാത്ത ഒരു ഹീറോ വർഷിപ്പ് എന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്തി. കംഫർട്ട് സോണിന്റെ ശീതളച്ഛായയിൽ ഇരുന്ന് ഹീറോ ചമയുന്നവരല്ല, ഇവരൊക്കെയാണ് റിയൽ ലൈഫ് ഹീറോസ്. സ്വജീവൻ പണയപ്പെടുത്തി ഉറ്റവരുടെയും ഉടയവരുടെയും അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പൊരുതുന്ന ധീരമനസ്സിനുടമകൾ, ധീരയോദ്ധാക്കൾ. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് ജീവിതം പണയം വെച്ച് കാണികളുടെ കയ്യടി വാങ്ങി ഏത് നിമിഷവും കൈവിട്ടു പോകാവുന്ന ജീവൻ വെച്ചുള്ള കളി ഇവർ എന്തിനു തിരഞ്ഞെടുത്തു? എല്ലാം പരിശീലനത്തിലൂടെ സ്വായത്തമാക്കാമെന്ന് ഉരുവിടുമ്പോഴും ജീവിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ കിട്ടുന്ന ഈ അഭ്യാസികളുടെ ജീവിതം എങ്ങനെയാണ്? ചുറ്റും ശ്വാസമടക്കി പിടിച്ചിരുന്ന് ഈ കാഴ്ച കാണുന്ന കാണികളും കാഴ്ചക്കാർക്ക് ഭയമെങ്കിൽ ഓടിക്കുന്നവരുടെ അവസ്ഥ എന്ത്? നമുക്ക് അന്വേഷിക്കാം. ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ അവരോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാണികളെ രസിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും അവരിൽ അല്പം ഭയം നിറച്ചും മരണക്കിണറിലെ വണ്ടി ഓട്ടക്കാർ തങ്ങളുടെ ഊഴം കഴിഞ്ഞുള്ള ഒഴിവുവേളയിലാണ് ഞാൻ അവരെ കാണുന്നത്. യു പിയിൽ നിന്നുള്ള ബബ്ലു 20 വർഷമായി മരണക്കിണർ അഭ്യാസിയാണ്. പ്രധാനമായും കാറിലാണ് അദ്ദേഹത്തിന്റെ അഭ്യാസം. മരണക്കിണർ അഭ്യാസിയായ തന്റെ അയൽക്കാരനാണ് ബബ്ലുവിന് ഇതിൽ അവസരം കൊടുത്തത്. ഒരു വർഷം നീണ്ട പരിശ്രമങ്ങളിലൂടെയാണ് ഇന്നീ കാണുന്ന അഭ്യാസിയായത്. സ്ഥിര ശമ്പളമാണ് എല്ലാവർക്കും. അതിനോടൊപ്പം അഭ്യാസ പ്രകടനങ്ങൾക്കിടയിൽ കാണികൾ നൽകുന്ന സംഭാവനകൾ കൂടി ഇവരുടെ വരുമാന സ്രോതസ് ആകുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള കൃഷ്ണ ഈ ഗ്രൂപ്പിൽ കൂടിയിട്ട് 9 വർഷങ്ങളാകുന്നു. ഭാര്യയും 2 മക്കളും മഹാരാഷ്ട്രയിലുണ്ട്. ഇങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ പേടി തോന്നാറില്ലേ എന്ന ചോദ്യത്തിന് എല്ലാം നല്ലപോലെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ജോലിക്കിറങ്ങുന്നത് എന്നായിരുന്നു ഉത്തരം. ഇവർ ആർക്കും തന്നെ ദൈവകൃപയാൽ ഒരു ചെറിയ ആപത്തും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. നാട്ടിൽ മറ്റു പല ജോലി അവസരങ്ങൾ ഉള്ളപ്പോൾ എന്താണ് ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ ചോദിച്ചു. കൃഷ്ണയ്ക്ക് ഡ്രൈവിംഗും ബൈക്ക് റൈഡും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ ജോലിയിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ജാർഖണ്ഡിൽ നിന്നുള്ള ഡിക്സൺ 16 വർഷമായി ഈ തൊഴിൽ ചെയ്യുന്നു. ബുള്ളറ്റിലും കാറിലും മാറി മാറി പ്രകടനം നടത്തുന്നത് ഡിക്സൺ ആണ്.
ദിനേശ് എന്നുപേരുള്ള ഒരു മലയാളിയുടെയാണ് ഈ മരണക്കിണർ അടങ്ങുന്ന അമ്യൂസ്മെന്റ് കമ്പനി. യോഗേഷ് മഹാരാഷ്ട്രക്കാരനാണ്. ഇദ്ദേഹമാണ് ഷോ തുടങ്ങുമ്പോൾ അഭ്യാസങ്ങൾ കാഴ്ചവെച്ച് കാണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആദ്യത്തെ അഭ്യാസി. എനിക്കിതുവരെ പേടി തോന്നിയിട്ടില്ല എന്ന് യോഗേഷും വളരെ കോൺഫിഡൻസോടെ പറയുന്നു. കാണികൾക്കും ഇത് വളരെ ഇഷ്ടമാണ്. അവരും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മൊത്തം 15 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അതിൽ 5 പേർ മാത്രമാണ് അഭ്യാസികൾ. ബാക്കിയുള്ളവർ ലോഡിംഗ്, ഫിറ്റിംഗ്, ഹെൽപ്പർ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. മരണത്തിന് ഭയമില്ലേ എന്ന ചോദ്യത്തിന് ഈ മരണക്കിണർ വണ്ടി ഓട്ടക്കാർക്ക് പറയാനുള്ള മറുപടി ഇതാണ്: ഇത് വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ പേടി തോന്നാറേയില്ല. അത്യന്തം അപകട സാധ്യതയുള്ള ഇനമാണ് മരണക്കിണറിലെ ഈ അഭ്യാസ പ്രകടനം. കഠിന പരിശീലനം കൊണ്ട് ഈ അപകട സാധ്യതയെ മറികടക്കാനാകുമെന്ന് 20 വർഷത്തിലേറെയായി ഈ സാഹസിക പ്രകടനം നടത്തുന്ന കർണാടകക്കാരനായ ദേവദാസ് നായക് പറയുന്നു. ഇപ്പോൾ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മരണക്കിണർ ഒരുക്കിയിരിക്കുന്നത്. സാഹസികമായ നിരവധി റൈഡുകളുള്ള അമ്യൂസ്മെന്റ് പാർക്കാണ് സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്നത്. കുട്ടികൾക്ക് മാത്രമായും നിരവധി റൈഡുകളുണ്ട്. വ്യാപാരമേളയും ഫുഡ് കോർട്ടും ഓണം ഫെസ്റ്റിലുണ്ട്. സെപ്റ്റംബർ 15 ഫെസ്റ്റ് സമാപിക്കും. എല്ലാ ദിവസവും വിവിധ ഗെയിമുകളും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.